ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്ക് വെച്ചാൽ, നോർമലി നമ്മുടെ പേജിൽ, നമ്മുടെ യൂട്യൂബ് ചാനൽ, നമ്മൾ കൂടുതലും ക്രിപ്റ്റോ കറൻസിൽ ട്രേഡിംഗ് അല്ലാതെ മറ്റ് ഏതൊക്കെ രീതിയിൽ ഏണിങ്സ് ചെയ്യാമെന്നുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കൂടുതൽ സംസാരിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കൂടുതലായിട്ടും ടെസ്റ്റ് നെറ്റിനെ കുറിച്ചും മെയിൻ നെറ്റിനെ കുറിച്ചും കുറെ എയർഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുകയും അതിൻ്റെ രീതി പല ടൈപ്പ് എയർഡ്രോപ്പുകൾ നമുക്ക് കരസ്ഥമാവുകയും ചെയ്തു. പല പുതിയ പുതിയ കോയിൻസിന്റെ പുതിയ പുതിയ പ്രൊജക്റ്റിന്റെ എയർഡ്രോപ്പായി നമുക്ക് പല കോയിൻസും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഒരു പുതിയ ഒരു ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, സ്റ്റേക്കിംഗ്. നമ്മളിവിടെ സ്റ്റേക്ക് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ പർട്ടിക്കുലർ കോയിൻ ആയിരിക്കും. അപ്പൊ ആ കോയിൻ നമ്മൾ സ്റ്റേക്ക് ചെയ്തിട്ട് ചിലത് നമ്മൾ ഓൾറെഡി നമുക്ക് സ്റ്റേക്കിംഗ് പല നമ്മൾ ബൈനാൻസിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് എന്ന് വെച്ചാൽ DcBT എന്ന് പറയുന്ന ഒരു കോയിന്റെ സ്റ്റേക്കിങ്ങും അതിന്റെ ആ ഒരു പ്രോഗ്രാമും അതിന്റെ വർക്കിങ്ങും അതിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ്. ഇത് ERC20 ബേസ്ഡ് ടോക്കൺ അല്ല, ഇത് TRC20 ബേസ്ഡ് ടോക്കൺ ആണ്. നമ്മൾ നമ്മുടെ ചാനലിൽ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ TRC20 ടോക്കണിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് സംസാരിക്കുകയും ആ കോയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ TRC20 ടോക്കണായ DcBits എന്നാണ് ഒഫീഷ്യൽ സൈറ്റ് അറിയപ്പെടുന്നത്. പക്ഷെ ആ കോയിന്റെ നെയിം എന്ന് പറയുന്നത് DcBT എന്നാണ്. സോ നമുക്ക് ആ ഒരു കോയിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ പോയി നമുക്ക് സെർച്ച് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചെറിയൊരു ടോപ്പിക് ഒന്ന് സംസാരിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് അത് ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതാണോ അല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം. ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഒരു ജസ്റ്റ് ഒരു റെഫറലാണ് നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പോവുകയാണ്. വെബ്സൈറ്റും കാര്യങ്ങളും ട്വിറ്ററും ഇൻസ്റ്റാ അവരുടെ ടെലഗ്രാം ഗ്രൂപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ചെറിയൊരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുകയാണ്. ഇൻവെസ്റ്റിംഗ് നമ്മൾ യൂറോ റിസ്ക് ചെയ്യുകയാണ്. എല്ലാം ചെയ്തിട്ട് നമുക്ക് അതിനുശേഷം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, ഹായ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് പോകാനുള്ളത് ഇവരുടെ വെബ്സൈറ്റിലോട്ടാണ്. ഇവരുടെ വെബ്സൈറ്റ് നമുക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ടോട്ടൽ സപ്ലൈ നമുക്ക് കാണാം. പിന്നെ എന്താണ് ഈ പ്രൊജക്ട്? DcBT ഇസ് എ റെവല്യൂഷൻ എക്കോസിസ്റ്റം ബിൽഡ് അപ് ദ ട്രോൺ ബ്ലോക്ക് ചെയിൻ വിത്ത് ഡീസൻട്രലൈസ്ഡ് ആൻഡ് സെൻട്രലൈസ്ഡ് സർവീസ്. വി ക്യാൻ എയിം 360 ഡിഗ്രി ആപ്ലിക്കേഷൻ ഓഫ് ദി ബെസ്റ്റ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. ഓക്കെ, ഇവരുടെ ടോട്ടൽ സപ്ലൈ നമുക്കൊരു സൂപ്പറാണ്. കാരണം 5 കോടി സ്റ്റേക്കിംഗ് റിവാർഡ് ആണ് ടോട്ടൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 5 കോടിയേ ഉള്ളൂ. പിന്നെ സ്റ്റേക്കിംഗ് റിവാർഡായിട്ട് ഇവിടെ 73% ഓഫ് റിവാർഡ് അലോക്കേറ്റ് ചെയ്തേക്കാണ്. ടോട്ടൽ കോയിന്റെ 73%. അപ്പൊ 3,65,00,000 ഏകദേശം 65 ലക്ഷത്തിന് അടുത്ത് നമുക്ക് ടോക്കൾ എയർഡ്രോപ്പ് റിവാർഡ് അല്ലെങ്കിൽ എയർഡ്രോപ്പ് റിവാർഡ് തന്നെ നമുക്ക് പറയാം. ആ സ്റ്റേക്കിംഗ് റിവാർഡ് നമുക്ക് ഇവര് വെച്ചിരിക്കുവാണ്. പിന്നെ നമുക്ക് ഈ കോയിന്റെ കോൺട്രാക്ട് അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കോൺട്രാക്ട് അഡ്രസ്സ് ട്രോൺ ചെയിൻ്റെ അകത്ത് പോയി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന്റെ അത്യാവശ്യം അതിന്റെ കാര്യങ്ങളും ഹോൾഡേഴ്സും ആ രീതിയൊക്കെ നമുക്ക് നമ്മുടെ ഈ ഒരു നമുക്ക് ട്രോൺ ചെയിൻ്റെ വെബ്സൈറ്റ് കയറി നമുക്ക് നോക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓക്കെ. പിന്നെ നമുക്കിനി രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ കാണാനുള്ളത് വാട്ട് ഈസ് DcBit ടോക്കൺ. അപ്പൊ എന്താണ് DcBit ടോക്കൺ നമുക്ക് സംസാരിക്കാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ഇവർ പറയുന്നത് DcBit ടോക്കൺ ഇസ് TRC20 ടോക്കൺ ക്രിയേറ്റഡ് ബൈ നാവിഗേറ്റഡ് ടോക്കൺ ഓഫ് ദി DcBits എക്കോസിസ്റ്റം. ഇവരൊരു എക്കോസിസ്റ്റം ആണ്. ഇവരുടെ എക്കോസിസ്റ്റത്തിന്റെ അകത്ത് ഇവര് കുറെ രീതിയിലുള്ള കാര്യങ്ങൾ ഇവര് അവരുടെ റോഡ് മാപ്പിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു DcBits എക്സ്ചേഞ്ച് ഉണ്ട്, ഒരു ഡീസെൻട്രലൈസ്ഡ് എക്സ് രൂപത്തിലുള്ള എക്സ്ചേഞ്ച് ഒക്കെയാണ് ഇവരുടെ ഫ്യൂച്ചറിലോട്ടുള്ള ഇവരുടെ പ്ലാനും കാര്യങ്ങളൊക്കെ. അതിന് നമുക്ക് ഇവരുടെ വൈറ്റ് പേപ്പർ നമുക്ക് വായിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് വൈറ്റ് പേപ്പർ നമുക്ക് നോക്കാം. ഈ വൈറ്റ് പേപ്പറിന്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഓൾറെഡി ഇവര് വൈറ്റ് പേപ്പറിന്റെ ആദ്യത്തെ അവരുടെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് അവരുടെ ഹൗ ഡസ് DcBit എക്സ്ചേഞ്ച് വർക്ക്. നമുക്ക് ഇവിടെ DcBit എക്സ്ചേഞ്ച് ട്രാക്കിംഗ് ദ പ്രൈസ് ഓഫ് അണ്ടർലൈങ് അസറ്റ് ദേ ആർ ഹോൾഡേഴ്സ്. അപ്പോ അവർ എക്സ്ചേഞ്ച് കൊണ്ടുവരുന്നുണ്ട്, ആ എക്സ്ചേഞ്ചിന്റെ ബേസ് ആയിട്ട് വർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റോഡ് മാപ്പിന്റെ അകത്ത് സ്വാപ്പ് എന്ന് പറഞ്ഞൊരു ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. VR ഗെയിമിംഗ് പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവരുന്നുണ്ട്. AI ബോട്ട് ട്രേഡിംഗ് അവർ കൊണ്ടുവരുന്നുണ്ട്. 2024, 2023, 2022 ഈ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു റോഡ് മാപ്പ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഏകദേശം ഇവരുടെ ഈ പ്രോഗ്രാം. ഈ ഒരു DcBits എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമും കൊണ്ട് എന്താണ് ഈ കമ്പനി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി കാണാം. ഇപ്പൊ ഫസ്റ്റ് 2021-22 ഈ കാലഘട്ടത്തിൽ ഇവർ ആദ്യമേ ഇവർ റോഡ് മാപ്പിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേക്കിംഗ് കൊണ്ടുവരാം. സ്റ്റേക്കിംഗ് കൊണ്ടുവരുമ്പോൾ കൂടുതൽ ഹോൾഡേഴ്സിനെ ഇവർക്ക് എത്തിക്കണം. അപ്പൊ ഇവരുടെ ഇതെന്ന് പറയുന്നത് 10 ലക്ഷം ഹോൾഡേഴ്സ് എങ്കിലും മിനിമം ഇവർക്ക് വേണമെന്നാണ് ഇവരുടെ പ്ലാറ്റ്ഫോമിൽ ഇവർ കൺസിഡർ ചെയ്യുന്നത്. സോ അതിനുവേണ്ടി
വേണ്ടിയിട്ടാണ് ഓൾറെഡി ഈ ഒരു സ്റ്റേക്കിങ്ങും ഈ ഒരു സ്റ്റേക്കിങ് കാര്യങ്ങളൊക്കെ ആദ്യമേ കൊണ്ടുവന്നിട്ട് അവർ കൊടുക്കുന്ന വെച്ചാൽ 0.5% പെർ ഡേ. അപ്പൊ നമുക്ക് 0.5% പെർ ഡേ ടോക്കൺസ് ആണ് പെർ ഡേ ആണ് നമുക്ക് ഇവര് സ്റ്റേക്കിംഗ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇതിന്റെ വൈറ്റ് പേപ്പർ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഡിപ്പോസിറ്റ് ഷുഡ് മാച്ച് മിനിമം ഓഫ് 50 DC. ഈ മിനിമം 50 DcBT എന്നുള്ളത് മാറിയിട്ടുണ്ട്. അവർ പുതിയൊരു അപ്ഡേറ്റിന്റെ അകത്ത് 100 DcBT മിനിമം നമ്മൾ സ്റ്റേക്ക് ചെയ്യണം, നമ്മുടെ കയ്യിൽ വെക്കണം. പിന്നെ ഈ അത് മാക്സിമം നമുക്ക് 20,000 DcBT മാത്രമേ നമുക്ക് മാക്സിമം നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കും. 20,000 മാത്രമേ നമുക്ക് 0.5% വെട്ടുള്ള ടോക്കൺ നമുക്ക് സ്റ്റേക്കിംഗ് റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. സോ ഇതൊക്കെയാണ് ഏകദേശം നമുക്ക് ഈ ഒരു വൈറ്റ് പേപ്പറിന്റെ അകത്ത് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് വെച്ചാൽ റഫറൽ കമ്മീഷൻ, നമുക്ക് റഫറൽ കമ്മീഷൻ ഇതിനകത്ത് ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് നമ്മുടെ ലിങ്ക് സെൻഡ് ചെയ്ത് മെജോറിറ്റി ഓഫ് എല്ലാ എയർ ഡ്രോപ്പിനും എല്ലാ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിന്റെ അകത്ത് കൂടുതൽ കാണുന്നവർക്ക് തന്നെ സാധാരണ സ്റ്റേക്കിംഗ് പ്രോഗ്രാംസിനകത്ത് റഫറൽ പ്രോഗ്രാം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷെ ഇവിടെ നമുക്ക് റഫറൽ പ്രോഗ്രാം കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റഫറൽ പ്രോഗ്രാം എന്ന് പറയുമ്പോഴേക്കും അതിന്റെ അകത്ത് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ട് അവരുടെ ട്വിറ്റർ അക്കൗണ്ട്, അവരുടെ വാട്സപ്പ് ടെലഗ്രാം പേജിന്റെ അകത്ത് ഞാൻ ലെവൽ വണ്ണിന് 30%, 20% ആ രീതിയിൽ അപ്ഡേറ്റ് വന്നിട്ട് അതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ഞാൻ അവരുടെ ടെലഗ്രാം ഗ്രൂപ്പ് എടുത്ത് കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ് തരാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇവരുടെ പെർസെന്റേജിന്റെ കാര്യങ്ങൾ. DcBT കോൺട്രാക്ട് ഡിസൈൻ ടു പ്രൊവൈഡ് എവരി വൺ 0.5% ഡെയിലി റിട്ടേൺ ഓൺ DcBT ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഓഫ് അവർ സ്മാർട്ട് കോൺട്രാക്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇവരുടെ വെബ്സൈറ്റിന്റെ അകത്തല്ല നമ്മൾ സ്റ്റേക്ക് ചെയ്യുന്നത്, നമ്മൾ സ്റ്റേക്കുന്ന ട്രോണിന്റെ ഒഫീഷ്യൽ വാലറ്റായ ട്രോൺ ലിങ്ക് പ്രോ എന്ന് പറയുന്ന ഒഫീഷ്യൽ വാലറ്റിലാണ് നമ്മൾ അവ സ്റ്റേക്ക് ചെയ്യുന്നത്. നമ്മുടെ ഹോൾഡിംഗ്, നമ്മുടെ DcBT എന്ന് പറയുന്ന നമ്മുടെ ടോക്കൺ നമ്മുടെ ഒഫീഷ്യൽ വാലറ്റിൽ ഹോൾഡ് ചെയ്താൽ മതി, ഇവരുടെ വെബ്സൈറ്റിലോ ഒന്നും നമ്മൾ ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ നമുക്ക് കിട്ടുന്ന ടോക്കൺ, നമുക്ക് റിവാർഡായിട്ട് സ്റ്റേക്കിംഗ് കിട്ടുന്ന ടോക്കൺ നമുക്ക് കിട്ടുന്നത് ഇവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് നമുക്ക് റിവാർഡ് കിട്ടുന്നത്. അപ്പൊ മിനിമം നമുക്ക് 10 ടോക്കൺ നമുക്ക് ആയി കഴിഞ്ഞാൽ, ഒരു ദിവസം നമുക്ക് 10 ടോക്കൺ അല്ലെങ്കിൽ എത്ര ദിവസം, 2-3 ദിവസം കൂടി 10 ടോക്കൺ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിവാർഡിനെ നമുക്ക് നമ്മുടെ ട്രോൺ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 1% ഫീസോ ആയിട്ട് പോകുകയും ചെയ്യും. ഇപ്പൊ ഉദാഹരണം പറയുക, 10 ടോക്കൺ നമുക്കുണ്ടെങ്കിൽ 9 ടോക്കൺ നമുക്ക് നമ്മുടെ ട്രോൺ വാലറ്റിൽ കിട്ടുന്നതാണ്, ബാക്കിയുള്ള 1 ടോക്കൺ ഇവരുടെ ഫീസ് ആയിട്ട് പോകുന്നതാണ്. അപ്പൊ നമുക്ക് ഇനി അവരുടെ വെബ്സൈറ്റിലൂടെ നമുക്ക് വീണ്ടും പോവാം. നമുക്ക് വെബ്സൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ ഓൾറെഡി UN Crypto എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെ അകത്ത് ഇവർ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് നോക്കിയായിരുന്നു, ലിസ്റ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് നോക്കി. ഇപ്പൊ UN Crypto എന്ന് പറയുന്ന എക്സ്ചേഞ്ചിന്റെ അകത്ത് ഇപ്പൊ ലിസ്റ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി ഇപ്പോൾ ട്രേഡബിൾ ആയിക്കൊണ്ടിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.599 cents, 0.6 എന്നുവെച്ചാൽ ഏകദേശം 60 cents അടുത്ത് ഈ കോയിൻ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഒരു കോയിനും കൂടെയാണ്. സോ ഞാൻ ഓൾറെഡി ആ എക്സ്ചേഞ്ച്, ഞാനിപ്പോ നിങ്ങൾക്ക് ഈ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഓൾറെഡി എക്സ്ചേഞ്ച് കോയിൻ അത്യാവശ്യം ട്രേഡ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം സെൽ ഓർഡറും ബൈ ഓർഡറും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഓൾറെഡി വർക്കിംഗ് കണ്ടീഷനാണ് DcBits. അതേപോലെ തന്നെ നമുക്ക് സ്വാപ്പും ചെയ്യാൻ പറ്റും. നമുക്ക് ട്രോൺ ലിങ്ക് പ്രോയ്ക്കകത്ത് കയറി നമുക്ക് ട്രോൺ ലിങ്കിന്റെ അകത്ത്, ഓൾറെഡി ഞാൻ ട്രോൺ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, ട്രോൺ ലിങ്ക് പ്രോയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ ടോക്കൺ സ്വാപ്പ് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഞാൻ കുറച്ച് ടോക്കൺസ് വാങ്ങിച്ച് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്റെ കയ്യിൽ ഇപ്പൊ ഏകദേശം 100 DcBT എന്ന് പറയുന്ന ടോക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ 100 DcBT എനിക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതേപോലെ തന്നെ എന്റെ DcBT ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഞാൻ 100 DcBT വാങ്ങിച്ചിട്ട് എനിക്ക് റിവാർഡ് ഒന്നും കാണുന്നില്ല. എന്റെ റിവാർഡ് ഇവരുടെ വെബ്സൈറ്റിലാണ് കിടക്കുന്നത്. ഈ വെബ്സൈറ്റിൽ നിന്ന് 10 ടോക്കൺ ആയി കഴിഞ്ഞ ശേഷം, 10 DcBT ആയതിനു ശേഷം മാത്രമേ എന്റെ റിവാർഡ് ഞാൻ വിഡ്രോ ചെയ്യത്തുള്ളൂ. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത് നമുക്ക് ഇനി കാണാനുള്ളത് ഇതിന്റെ എക്കോ സിസ്റ്റമാണ്, ടോക്കൺ സ്റ്റേക്കിംഗ് പ്ലാറ്റ്ഫോം, DcSwap. ഞാൻ ഓൾറെഡി പറഞ്ഞു DcSwap എന്ന് പറഞ്ഞ ഫ്യൂച്ചർ ഇവർ വരാൻ വേണ്ടി ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ വാട്ട് ഈസ് DcBits സ്റ്റേക്കിംഗ് പ്രോഗ്രാം, എന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിന്റെ ഇതിന്റെ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിന്റെ ഗുണങ്ങളും കാര്യങ്ങളും ഞാൻ പറയാം. യുവർ ടോക്കൺ സ്റ്റേ ഇൻ ഓൺ വാലറ്റ്, ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മുടെ ടോക്കൺ കിടക്കുന്നത് നമ്മുടെ വാലറ്റിലാണ്, നമ്മുടെ ട്രോണിംഗ് പ്രോ അല്ലെങ്കിൽ മെറ്റാമാസ്ക് അല്ലെങ്കിൽ നമ്മുടെ ട്രോൺ വാലറ്റ് ഏതൊക്കെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ട്രോൺ എന്ന് പറഞ്ഞ എക്കോസിസ്റ്റം ഏതൊക്കെ വാലറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും, അപ്പൊ ട്രസ്റ്റ് വാലറ്റ് ആയിക്കോട്ടെ, അവിടെ എവിടെയെങ്കിലും നമ്മുടെ ടോക്കൺ ഹോൾഡ് ചെയ്താൽ മതി. ആ ഹോൾഡ് ചെയ്യുന്ന ടോക്കൺ അതിന് ആ അഡ്രസ്, ആ ഹോൾഡ് ചെയ്യുന്ന വാലറ്റ് അഡ്രസ് ജസ്റ്റ് ഇവരുടെ
ആപ്ലിക്കേഷൻ്റെ അകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു, അതെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓൾറെഡി ആ രണ്ട് ട്രോൺ ലിങ്ക് ആയിട്ടും നമ്മുടെ അഡ്രസ്സും ഇവരുടെ എക്സ്ചേഞ്ചും ആയിട്ട് ലിങ്ക് ആയിക്കോളും. അപ്പോൾ ഓട്ടോമാറ്റിക് നമുക്ക് ഫണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഇതിന്റെ മറ്റ് പ്രോഗ്രാം, അത് സ്റ്റേക്കിംഗ് പ്രോഗ്രാമുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് സ്റ്റേക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ടോക്കൺ നമ്മുടെ വാലറ്റിൽ തന്നെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് റിട്ടേൺസ്, നമുക്ക് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു 0.5% ഡെയിലി റിട്ടേൺസ് ഉണ്ട്. അതുപോലെ മിനിമം 15 അല്ല, വെബ്സൈറ്റിലും 15 നടക്കുന്ന പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് 100 ടോക്കൺസ് മിനിമം വേണം തന്നെ. ഓക്കെ, പിന്നെ റെഫറൽ പ്രോഗ്രാം ഉണ്ട്, ഈസി ആയിട്ട് ഞാൻ പറഞ്ഞത് റെഫറൽ പ്രോഗ്രാം ഉണ്ട്. ഞാൻ ഫസ്റ്റ് എന്നാ പറഞ്ഞ ഒരു നമുക്ക് സ്വന്തം നമ്മുടെ ടോക്കൺ നമുക്ക് നമ്മുടെ വാലറ്റിൽ ആഡ് ചെയ്യാം, പിന്നെ നമുക്കൊരു 0.5% ഡെയിലി ഇൻകം ഉണ്ട്, പിന്നെ നമുക്ക് റെഫറൽ പോയിന്റ് ആണ്. പിന്നെ നാലാമതായിട്ട് ഈസി വിഡ്രോ, വെറുതെ ഒരു ഒറ്റ ക്ലിക്ക് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫണ്ട് നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്, വളരെ ഈസി ആയിട്ട്. ഈ സ്റ്റേക്കിംഗ് പ്രോഗ്രാമിൽ അതിപ്പോ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് റോഡ് മാപ്പ്, ഞാൻ നിങ്ങൾക്ക് അവരുടെ വൈറ്റ് പേപ്പർ ഞാൻ കാണിച്ച് തരികയും ചെയ്തു. ഇനി നമുക്ക് സ്റ്റേക്ക് സ്റ്റാർട്ട് സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു പേജിലോട്ട് വരാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ലോഗിൻ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. ഈ ലോഗിൻ ചെയ്യുന്ന ലോഗിൻ ഓപ്ഷൻ, ഞാൻ ഓൾറെഡി എന്റെ റെഫറൽ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ കിട്ടിയിട്ടുണ്ട്. ആ എന്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്യുക, കാരണം ഓൾറെഡി ഞാൻ റെഫറൽ പ്രോഗ്രാം കൂടെ ഇതിനകത്ത് ഉള്ളതുകൊണ്ട് എന്റെ റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഉപകാരപ്പെടും, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പൊ ഈ ഒരു റെഫറൽ ലിങ്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുന്നതാണ്. അപ്പോൾ പുതിയതായിട്ടൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആണ്. നമുക്ക് നമ്മുടെ പേര്, നമ്മുടെ ലാസ്റ്റ് നെയിം, നമ്മുടെ മെയിൽ ഐ ഡി, ഒരു നല്ലൊരു പാസ്വേഡ്, ഇത്രയും കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് എൻറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഞാൻ എൻ്റെ അക്കൗണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പൺ ആക്കി കാണിച്ചു തരാം. എങ്ങനെയാണ് എൻ്റെ എൻ്റെ പ്രൊഫൈലിനകത്ത് ഞാൻ റിവാർഡ് ചെയ്യുന്നതും പ്രൊഫൈലിനകത്ത് ഓൺ ആയി കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിപ്പോൾ അവരുടെ വെബ്സൈറ്റിനകത്ത് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡാഷ്ബോർഡ് ആയിട്ട് കാണുന്നത്. നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എൻ്റെ അവൈലബിൾ ടോക്കൺ ആയിട്ട് എനിക്ക് 100 DcBT ആണ് എൻ്റെ ടോട്ടൽ ടോക്കൺ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് റിവാർഡ്, ഞാൻ ഇപ്പോൾ ഓൾറെഡി 1 ഡേ ആയിട്ടുള്ളൂ, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് റിവാർഡ് ക്രെഡിറ്റ് ആകുന്നു നോക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. എൻ്റെ വാലറ്റിൽ വിഡ്രോ ആണെങ്കിൽ എനിക്ക് മിനിമം 10 DcBT ടോക്കൺ എങ്കിലും എനിക്ക് വാലറ്റ് എനിക്ക് ഇതിൻ്റെ അകത്ത് വന്നതിന് ശേഷം മാത്രമേ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ആ വിഡ്രോ വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഇടുന്നതാണ്, എനിക്ക് വിഡ്രോ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും ഓൾറെഡി ഞാൻ, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി വിഡ്രോ ചെയ്ത ആൾക്കാരുടെ വീഡിയോ ഉണ്ടെങ്കിൽ അത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, ആ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് നമുക്ക് ഓൾറെഡി എനിക്ക് ബാലൻസ് വിഡ്രോവൽ ബാലൻസ് 0.5 ഉണ്ട്. ഈ ടോക്കൺ കിടക്കുന്നത് എനിക്ക് എൻ്റെ ട്രോൺ ലിങ്കിൻ്റെ, ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചതായിരുന്നു, എൻ്റെ ട്രോൺ ലിങ്കിൻ്റെ വാലറ്റിൻ്റെ അകത്താണ് ഓൾറെഡി എനിക്ക് ഈ ടോക്കൺ കിടക്കുന്നത്. സോ എൻ്റെ വാലറ്റിൽ കിടക്കുന്ന ടോക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എൻ്റെ ട്രോൺ ലിങ്ക് ഇപ്പോൾ ഓപ്പൺ ആക്കുമ്പോഴേക്കും എൻ്റെ വാലറ്റിൻ്റെ അകത്ത് ഈ ടോക്കൺ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ടോക്കൺ കിടക്കുന്നത് എൻ്റെ വാലറ്റിൻ്റെ അകത്താണ്. ഇപ്പം എനിക്കിവിടെ എൻ്റെ ഇത് കാണിച്ചിരിക്കുന്നത് എൻ്റെ ഈ ഇവരുടെ DcBits ആപ്ലിക്കേഷൻ്റെ അകത്ത്, ഇവരുടെ വെബ്സൈറ്റിൻ്റെ അകത്ത്, ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് നമുക്ക് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേ അതുപോലെ തന്നെ നമുക്ക് മൈ പ്രൊഫൈലിൻ്റെ അകത്ത് പോകുമ്പോഴേക്കും നമുക്ക് ആദ്യമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എഡിറ്റ് പ്രൊഫൈലിൻ്റെ അകത്ത് പോയിട്ട്, എഡിറ്റ് പ്രൊഫൈലിൻ്റെ അകത്ത് പോയിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. നമുക്ക് നമ്മുടെ ട്രോ വാലറ്റ് അഡ്രസ്സ്, നമ്മുടെ വാലറ്റ് അഡ്രസ്സ് പറയുമ്പോൾ നമ്മുടെ ട്രോണിൻ്റെ വാലറ്റ് അഡ്രസ്സ് നമ്മൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇവിടെ പേസ്റ്റ് ചെയ്തു, അതുപോലെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കണം, അതുപോലെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കണം. ഫോൺ നമ്പർ കൊടുക്കുമ്പോഴേക്കും എനിക്കൊരു അബദ്ധം പറ്റിയത് പ്ലസ് 91 കൂട്ടിയിട്ട് നമ്മുടെ കൺട്രി കോഡും കൂടെ കൂട്ടിയതിന് ശേഷം മാത്രമേ ഫോൺ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഫോൺ നമ്പർ കൂടെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇതാണ് ഈ ഒരു പ്രൊഫൈലിനകത്ത്, നമുക്ക് ഈ ഒരു പ്രൊഫൈലിനകത്ത് കയറുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫോൺ വെരിഫിക്കേഷൻ ഒക്കെ നമുക്ക് ചെയ്യാം, നമുക്ക് നമ്മുടെ ടീംസിനെയും നമുക്ക് ഇവിടെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് മോണിറ്റർ ചെയ്യാൻ ചെയ്യാം. അപ്പൊ എന്റെ റെഫർ ലിങ്ക് നമുക്ക് മൈ ടീമിന്റെ അവിടെ പോകുമ്പോൾ നമുക്ക് എന്റെ റെഫർ ലിങ്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ലെവൽ 1, ലെവൽ 2, ലെവൽ 3 എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഓരോ ലെവലാണ് എന്റെ ഡയറക്ട് റെഫറി വരുന്നത്, അവരുടെ താഴെ വരുന്നത് അവരുടെ താഴെ, അങ്ങനെ 3 ലെവലിലായിട്ടാണ് ഓരോ ലെവൽ ടീം മെമ്പർഷിപ്പ് കിടക്കുന്നത്. ഇപ്പൊ എന്റെ റെഫർ ലിങ്ക് നമുക്ക് എല്ലാവരുടെയും റെഫർ ലിങ്ക് നമുക്ക് എടുക്കണമെങ്കിൽ ഈ മൈ ടീമിന്റെ അകത്ത് നമ്മൾ റെഫർ ലിങ്ക് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഡാഷ് ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കണ്ടു. നമ്മൾ നമ്മുടെ വാലറ്റിന്റെ അഡ്രസ്സ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇതായി. പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ, ഡാഷ്ബോർഡിൽ പോയതിന് ശേഷം
നമുക്ക് ജസ്റ്റ് വിഡ്രോ ആവുന്ന കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അപ്പൊ ഇന്നലെ എനിക്ക് ഓൾറെഡി ഞാൻ വാലറ്റിൻ്റെ അകത്ത് 2022/4/10 എനിക്ക് 0.5 വാലറ്റിൻ്റെ അകത്ത് ഏണിങ്സ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇവരുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ റഫറൽ ലിങ്ക് വഴി ക്ലിക്ക് ചെയ്തിട്ട് കയറുക. അതിനുശേഷം നമ്മുടെ മൈ പ്രൊഫൈലിൽ പോയതിനു ശേഷം മൈ പ്രൊഫൈലിൽ പോയി എഡിറ്റ് പ്രൊഫൈൽ കൊടുത്ത് മെയിൽ ഐഡിയും കാര്യങ്ങളും മെയിൽ ഐഡിയും നമ്മുടെ വാലറ്റ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുക. വാലറ്റ് അഡ്രസ്സും കാര്യങ്ങളും കൊടുത്തതിനു ശേഷം നമുക്ക് ഇവിടെ ഈസി ആയിട്ട് ഈ വാലറ്റ് ലിങ്കാവും. അതിനുശേഷം നമ്മുടെ ടോക്കൺ നമുക്ക് നമ്മുടെ നമുക്ക് ഇത് വേണമെങ്കിൽ നമ്മുടെ ടോക്കൺ വേണമെങ്കിൽ നമുക്ക് ഈ ട്രോളിംഗിൻ പ്രോയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ട്രോൺ വാങ്ങിച്ചതിന് ശേഷം സോൺ സ്വാപ്പ് വഴി നമുക്ക് സ്വാപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. സോൺ സ്വാപ്പിന്റെ അകത്ത് ഓൾറെഡി കോയിൻ സ്വാപ്പിംഗ് കിടപ്പുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ സൺ സ്വാപ്പിന്റെ അകത്ത് നമുക്ക് പോയി വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്തതിനു ശേഷം നമ്മുടെ വെബ്സൈറ്റിന്റെ കോൺട്രാക്ട് അഡ്രസ്സ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. വെബ്സൈറ്റിന്റെ കോൺട്രാക്ട് അഡ്രസ്സ് നമ്മൾ എടുത്തതിന് ശേഷം ആ കോൺട്രാക്ട് അഡ്രസ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സൺ സ്വാപ്പിൽ നിന്ന് ടോക്കൺ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നെങ്കിൽ നമുക്ക് യു എൻ ക്രിപ്റ്റോ എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ചേഞ്ച് വഴിയോ അല്ലെങ്കിൽ ഈ സൺ സ്വാപ്പ് വഴിയോ നമുക്ക് ഈ ടോക്കൺസ് വാങ്ങിക്കാം. അപ്പൊ സൺ സ്വാപ്പിൽ അത് നമ്മൾ ടോക്കൺ അഡ്രസ് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ടോക്കൻ്റെ ഇത് കാണാം. അപ്പൊ നമുക്കൊരു വേറൊരു കാര്യമുണ്ട്, സൺസ്വാപ്പിന്റെ അകത്ത് നമ്മൾ ചെയ്യുമ്പോൾ വി ടു സെലക്ട് ചെയ്ത് കൊടുക്കണം. വി ടു സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കണം ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ ടോക്കൺ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ ഫസ്റ്റ് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യേണ്ടതാണ്. വാലറ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാം. നമുക്ക് വാലറ്റ് കണ്ടപ്പോൾ വാലറ്റ് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. സോ വാലറ്റ് കൺഫർമേഷൻ കൊടുത്ത് കഴിയുക. അപ്പൊ നമുക്ക് വാലറ്റ് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ആരോ ബട്ടണെ കാണും. അതിനുശേഷം നമ്മുടെ ടോക്കൺ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ടോക്കൺ ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് താഴെ നമുക്ക് വേണമെങ്കിൽ ട്രോൺ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിപ്പോൾ നമുക്കൊരു ഇത് ഷിഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ട്രോൺ കൊടുത്തിട്ട് ഡി സി ബി ടി വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ 10 ട്രോൺ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് 1.23 DcBT ആണ് എനിക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നത്. 1.23 DcBT. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് സ്വാപ്പ് ചെയ്യാനും സാധിക്കുന്ന. അപ്പോൾ സ്വാപ്പ് ചെയ്ത് നമുക്ക് ട്രോൺ ആക്കുകയോ ട്രോൺ നമുക്ക് ഏത് കോയിൻ യൂസിഡിറ്റി ആക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സൺസ്വാപ്പ് വഴി നമുക്ക് യൂസ് ചെയ്തിട്ട് ഈ ടോക്കൺ നമുക്ക് വാങ്ങിക്കാം, നമുക്ക് ടോക്കൺ വിൽക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ ട്രോൺ ലിങ്ക് പോയിക്കകത്ത് തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് യു എൻ ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ആ വെബ്സൈറ്റിൽ പോയി നമുക്ക് ടോക്കൺ വാങ്ങിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ കോയിനെ കുറിച്ച് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സ്റ്റേക്കിംഗ് റിവാർഡ് ഉണ്ട്, റഫർ റിവാർഡ് ഉണ്ട്, 0.5 ആണ്. പിന്നെ സ്റ്റേക്കിംഗ് റിവാർഡ് ഞാനൊരു വേറൊരു ടിപ്പും കൂടെ തരാം. ഓരോ ദിവസവും നമ്മുടെ കൈ കിടക്കുന്ന ടോട്ടൽ കോയിന്റെ 0.5 ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ 10 ടോക്കൺ ആയിക്കഴിയുമ്പോൾ ആ 10 ടോക്കൺ വിഡ്രോ ചെയ്ത് നമ്മുടെ ട്രോളിംഗ് പ്രോയ്ക്കകത്തോട് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് 110 ടോക്കണോ. അപ്പം നമുക്ക് ഒരു 5-ാം ദിവസം തൊട്ട് 110 ടോക്കണിന്റെ 0.5% ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ 10 ദിവസം വിഡ്രോ ചെയ്ത് ട്രോളിംഗിൻ്റെ അകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് ഒരു മാസം ഒരു 150 നമുക്ക് ഇവർ പറയുന്നത് ഒരു 200% നമുക്ക് ഈ കോയിൻ നമുക്ക് സ്റ്റേക്ക് ചെയ്ത് നമുക്ക് ഏൺ ചെയ്ത് DcBT നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇനി ഇവരുടെ വെബ്സൈറ്റിൽ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പോവാം. ഇവരുടെ ട്വിറ്റർ അക്കൗണ്ടിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത്യാവശ്യം ബിഗിനിങ് സ്റ്റേജ് ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇവരെ ഒരു ഒരു മത്സരമൊക്കെ നടത്തുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതി ഇത് ഓഫേഴ്സ് കാണാൻ സാധിക്കുന്നു. DcBT ഒരു 20,000 DcBT റഫറൽ റിവാർഡ് ഏൺ ചെയ്ത ഒരു വ്യക്തിക്ക് 1 BTC ആണ് ഇവര് പ്രൈസ് മണി കൊടുക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് 15,000 USDT, തേർഡ് കൊടുക്കുന്നത് 10,000 USDT. ഇത്രയും കാര്യങ്ങളൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മത്സരം നടക്കുന്ന ഓഫർ വാലിഡ് March 15 തൊട്ട് July 12, 2022 വരെയാണ്. 90 days ആണ് ഇനി ഒരു ഓഫർ ഈ ഒരു ഓഫർ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒക്കെ നമുക്ക് ഇവിടെ ഓരോന്നും കാണാൻ സാധിക്കും. നമുക്ക് ട്രോണിങ്ങിനകത്ത് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഫ്യൂച്ചറിൽ BP20 ടോക്കൺ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ ഇവർ കൊടുത്തിട്ടുണ്ട്. 73% ആനുവൽ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ. ഒരു ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്ന പ്രൊജക്റ്റാണ്. സോ എയർലി തന്നെ നമ്മൾ ഇതിനകത്ത് എൻട്രി ചെയ്ത് ഇതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ മുമ്പോട്ട് പോകുകയാണെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഏണിങ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
സോ നമുക്ക് ഇനി ഇവരുടെ ടെലഗ്രാം ഗ്രൂപ്പിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് മെയിൻ ടോപ്പിക്കും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എന്തായാലും ടെലഗ്രാം ഗ്രൂപ്പിലും നമുക്ക് ഇതൊന്ന് കയറി നമുക്ക് നോക്കാം എന്താണ് നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഇവർ പറഞ്ഞിരിക്കുന്ന അവരുടെ പുതിയ പുതിയ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ടെലഗ്രാം ഗ്രൂപ്പിന്റെ അകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവര് അപ്ഡേറ്റ് സെയിം ട്വിറ്റർ അക്കൗണ്ടിൽ അപ്ഡേറ്റ് തന്നിരിക്കുന്ന പോലെ തന്നെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞ ടെലഗ്രാം ഗ്രൂപ്പിന്റെ ആദ്യം ഞാൻ പറഞ്ഞത് ടെലഗ്രാം ഗ്രൂപ്പിന്റെ അസ് ദ പ്രീവിയസ്ലി അനൗൺസ് ഡിസിബിറ്റ്സ് ന്യൂ പ്ലാൻ ഇസ് സെറ്റ് ആസ് ലോഞ്ച് ഓൺ 13 April 2020 13th തൊട്ട് ഏപ്രിൽ തൊട്ട് ഒരു പുതിയ ചേഞ്ച് വന്നിട്ടുണ്ട്. മിനിമം ഡിപ്പോസിറ്റ് 100 DcBT ആയിരിക്കണം. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു മാക്സിമം 20,000. അപ്പോ ലെവൽ വണ്ണിന് നമുക്ക് കിട്ടുന്നത് 30%, ലെവൽ ടു 10%, ലെവൽ ത്രീ കിട്ടുന്നത് 10%, ലെവൽ ഫോറിന് കിട്ടുന്നത് 5%, ആ രീതിയിലും ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അപ്പൊ അങ്ങനെയുള്ള പുതിയ പുതിയ ചേഞ്ചുകളും കൂടെ ഇവര് പുതിയതായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നിങ്ങൾ വാങ്ങിക്കുന്നത് നേരത്തെയാണ് നമുക്ക് 50 coin വാങ്ങിച്ചിട്ടാണെങ്കിൽ നമുക്ക് 0.5 നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇനി നമുക്ക് 1000 coins എങ്കിലും സോറി 100 coins എങ്കിലും വേണം നമുക്ക് ഏൺ ചെയ്യാൻ. സോ എല്ലാവരും ഈ പ്രൊജക്ടിനെ കുറിച്ച് നല്ല രീതിയിൽ നോക്കി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഒരിക്കലും ഞാൻ 100% ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ഒരു ചെറിയൊരു എമൗണ്ട് നിങ്ങൾക്ക് ഒരു ട്രേഡ് ചെയ്യാതെ വെറുതെ വെച്ചിരിക്കുന്ന എമൗണ്ട് നിങ്ങൾ കൈ വെച്ചാൽ മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത് എവിടെ എങ്ങനെ നമുക്ക് ലോസ് വരാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതിന്റെ കോയിന്റെ വില ഇടിഞ്ഞ് താഴെ പോയാൽ മാത്രമേ നമുക്ക് ലോസ് വരാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അവർ ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്തേക്കുന്നത് അവർ പെട്ടെന്ന് വിഡ്രോ റിമൂവ് ചെയ്താലൊക്കെ നമുക്കൊരു ലോസ് വരും. അതിപ്പോ ഏത് റിസ്ക് റിവാർഡ് റേഷ്യോ ഈക്വൽ ആണ്. നമ്മൾ റിവാർഡ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ സാധിക്കത്തുള്ളൂ. സോ ഈ പ്രൊജക്ടിനെ കുറിച്ച് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളോട് പറയുന്നു. എന്തായാലും നല്ലൊരു പ്രൊജക്ട് ആണ്. കേട്ടതനുസരിച്ചും അറിഞ്ഞതനുസരിച്ചും വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഒരു പ്രൊജക്റ്റ് ആണ്. ഓൾറെഡി ഏണിങ്സ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ഒരു 5 ദിവസത്തിനോട് ശേഷം ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇട്ട് കാണിക്കുന്നതാണ്. സോ എന്തായാലും എനിക്ക് ഏകദേശം 0.5 token ആണ് 20 ദിവസം പിടിക്കുന്നു തോന്നുന്നു. സോ അതിനുശേഷം എന്തായാലും എന്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ പ്രൊജക്റ്റിനെ കുറിച്ച് നോക്കുക, പഠിക്കുക, എല്ലാവരും പഠിച്ച് അറിഞ്ഞതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ബൈ.